ഈശോ മിസ്സിയാക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ചേ മിസ്സൊന്ന് കാണട്ടെ എല്ലാവരും മാലാഖമാരെ പോലെ ഇരിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചാലോ കൈകൾ കൂപ്പി പിടിച്ചോളൂ ശശിക്കളെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ മാതാപിതാക്കളെ അനുസരിക്കുവാനും എളിമ നിറഞ്ഞ മനസ്സോടെ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പാഠം ഏതാണ് പാഠമെട്ട് മറിയം ഈശോയുടെ അമ്മ എല്ലാവരും നന്നായി പഠിച്ചോ ബീനാമിസ് പറഞ്ഞതുപോലെ റോസാപ്പൂക്കൾക്ക് നിറം കൊടുത്ത് മാതാവിന് സമ്മാനമായി നൽകിയോ ജപമാലയ്ക്ക് നിറം നൽകി മനോഹരമാക്കിയോ ഓക്കെ വെരി ഗുഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണെന്ന് അറിയാമോ പാഠം ഒൻപത് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോ നമ്മുടെ പാടത്തിൻ്റെ പേരെല്ലാവരും എന്ന് പറഞ്ഞേ പാഠം ഒൻപത് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഈശോ നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ ടീച്ചർ ഒരു കഥ പറയട്ടെ പണ്ട് പണ്ട് മഞ്ചാടിക്കാട്ടിൽ ഒരു വാഗമരത്തിൽ ഒരു പൊന്മാനും മൂന്ന് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു അമ്മ പൊന്മാൻ എന്നും രാവിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി ഇറങ്ങും ഈശോയുടെ കുഞ്ഞുമക്കളെ അനുസരക്കിയ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ മാതാപിതാക്കന്മാർ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അവരെ അനുസരിക്കാതിരിക്കുന്നത് മൂലം നമ്മൾ ആപത്തിൽ ചെന്ന് നിപദിക്കും നിങ്ങൾ ആദ്യ മാതാപിതാക്കളുടെ കഥ കേട്ടിട്ടില്ലേ അനുസരണക്കേറി മൂലം അവർക്ക് എന്താണ് നഷ്ടമായത് ആ പാറുദീസ അറിയാലോ എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ലാളനയും നമുക്ക് ലഭിക്കുന്നത് ആരിലൂടെയാണ് ആ മാതാപിതാക്കളിലൂടെ ഇനി നമുക്ക് ഒരു വീട് വരെ പോയാലോ ഏത് വീടാണെന്നറിയാമോ ആ നസ്രത്തിലെ തിരി അതാരുടെ വീടാണ് ആ മിടുക്കര് എല്ലാവർക്കും അറിയാലോ ഈശോയുടെ വീട് അല്ലേ ആരൊക്കെയാണ് ആ വീട്ടിലുള്ളത് ബാലനായ ഈശോ ഈശോയുടെ മാതാവായ മറിയം വളർത്തുപിതാവായ യേശു പിതാവ് ഓക്കെ എല്ലാവർക്കും അറിയാമല്ലോ ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു ജോലിയിൽ അവരെ സഹായിച്ചു ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു കുഞ്ഞുമക്കൾ എല്ലാവരും ഈശോ വളർന്നതുപോലെ നല്ല മിടുക്കരായി അല്ലേ വളരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടുന്നത് ഇഷ്ടമല്ലേ എന്നാ നമുക്കൊരു സമ്മാനം മേടിച്ചാലോ എല്ലാവരും പെട്ടെന്ന് കളർ പെൻസിൽ എടുത്തോളൂ പേജ് നമ്പർ നാൽപ്പത്തിരണ്ട് എടുത്തോ എല്ലാവരും എല്ലാവരും ഒരു കോട്ട കണ്ടോ ആ ഈ കോട്ടയുടെ ഉള്ളിൽ എന്തുണ്ട് ഒരു സമ്മാനം പൊതിയുണ്ട് കോട്ടയുടെ വാതിലൂടെ ശ്രദ്ധയോടെ കടന്ന് ചെന്നിട്ട് എന്ത് ചെയ്യണം ആ നമ്മൾ സമ്മാനം കഴിക്കലാക്കണം അപ്പോൾ കളർ പെൻസിലെടുത്ത് വേഗം എന്ത് ചെയ്യണം ആ വരച്ച് തുടങ്ങിക്കോളൂ ഇടയ്ക്കുള്ള മതിലിലൊന്നും മുട്ടരുത് കേട്ടോ നമുക്കൊരു വചനം പഠിച്ചാലോ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ലൂക്ക രണ്ട് അൻപത്തിരണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പറഞ്ഞേ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ലൂക്ക രണ്ട് അൻപത്തിരണ്ട് ഇന്നത്തെ ടാസ്ക് എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ പഠിച്ച വചനം കാണാതെ പഠിച്ച് ഓഡിയോ എടുത്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകൂപ്പി പിടിച്ചേ ഈശോ മിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ